പേരൻറ്റിങ്ങിനെ കുറിച്ചൊരു ക്ലാസ്സാണ് ഇന്ന് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ലോക്ക്ഡൗൺ ടൈം, നമുക്കറിയാം വീടുകളിൽ കുഞ്ഞുങ്ങളും മാതാപിതാക്കന്മാരും എല്ലാമായി ഒന്നിച്ച് കഴിയുന്ന സമയം. മിക്കവാറും വീട്ടുവാസം തന്നെയാണ്, വീട്ടുവാസം വിരസമാവേണ്ട എന്നൊക്കെ പല ടി വി പ്രോഗ്രാം ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ സത്യത്തിൽ ഇപ്പോഴാണ് പലരും വീട്ടിൽ പാർക്കുന്നത്, കുട്ടികളും മാതാപിതാക്കന്മാരും എല്ലാം കൂടെ ഒന്നിച്ച് പാർക്കുക. ഇപ്പോഴാണ് നാം പലപ്പോഴും കുട്ടികളെ അറിയുന്നത്. വേണ്ടിയ വണ്ണം സമയം നമുക്കിപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ചെലവഴിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് ഇപ്പം പല പേരൻസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ സമയത്ത് ഈ ക്ലാസ് ചെയ്യുന്നത് തന്നെ. ഈ ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ആറ് ജീവിത കാലഘട്ടങ്ങളുണ്ട്. ഒന്ന് അവിടെ ഇൻഫൻറ്റ് സ്റ്റേ, രണ്ട് ചൈൽഡ്ഹുഡ്, മൂന്ന് അഡോൾസൻ, നാല് അഡൽഹുഡ്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ്. ഇങ്ങനെ ആറ് ഘട്ടമാണ് ഒരു മനുഷ്യ ജീവിതത്തിലുള്ളത്. ഈ ആറ് ഘട്ടങ്ങളും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ആ ആറ് ഘട്ടങ്ങളിലും അതിൻ്റെ പ്രത്യേകതകൾ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് എടുക്കുന്നത് ഈ ടീനേജിന് വേണ്ടിയുള്ള ടീനേജർ ഹൗ ടു ഡീൽ ടീനേജേഴ്സ് എന്നുള്ള പേരൻസ് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട പാഠങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിൽ കൂടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു ഒരു പേരൻ്റെ സത്യത്തിൽ പേരൻ്റ് ആകുന്നത് തന്നെ ഒരു കുട്ടിയെ ഉള്ളിൽ ക്യാരി ചെയ്യുമ്പോൾ തന്നെ പേരൻറ്റിങ് ആരംഭിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മളോട് എന്താണ്, ഒരു ബിബ്ലിക്കൽ പേരൻറ്റേജ് കൗൺസിലിംഗ് സെക്ഷനാണ് ഞാൻ ഇന്ന് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു കുട്ടിയെ വളർത്തേണ്ടതായ നിരവധി വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. സദൃശ്യവാക്യം 22:11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറിയും. അപ്പം കുട്ടിയെ ട്രെയിൻ ചെയ്യണമെന്നാണ് ആ ഭാഗത്ത് പറയുന്നത്. കുട്ടി നടക്കരുതാത്ത വഴിയുമുണ്ട്, നടക്കേണ്ടുന്ന വഴിയുമുണ്ട്. അപ്പം നടക്കേണ്ടുന്ന വഴി പേരൻസ് അറിഞ്ഞ് ആ വഴിയെ അവരെ ട്രെയിൻ ചെയ്യേണ്ട വലിയൊരു ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്കുണ്ട്. മാതാപിതാക്കന്മാർ നിലകളിൽ നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്നത് വലിയ ഗൗരവമാർന്ന ഒരു ഉത്തരവാദിത്വം. അത് അറിഞ്ഞു വേണം നമ്മൾ കുട്ടികളെ പേരൻറ്റിങ് ചെയ്യേണ്ടത്. ഈ കുട്ടിയുടെ ജന്മം കുട്ടി ഉള്ളിൽ കാര്യം ചെയ്യുമ്പോൾ തന്നെ പേരൻറ്റിങ് ആരംഭിക്കുക. എന്നാൽ ഞാനതിൻ്റെ ബാല്യകാല അനുഭവങ്ങളൊന്നും പറയാതെ കുട്ടിയുടെ കൗമാരത്തിലേക്ക്, അപ്പോൾ കൗമാരത്തിന് ചില പ്രത്യേകതകൾ പറഞ്ഞ് ഞാൻ ഈ ക്ലാസ്സിൽ മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. ടീനേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാറ്റങ്ങളുടെ കാലമാണ്. മധുരപ്പതിന് അല്ലെ സ്വീറ്റ് 17 എന്നൊക്കെ തന്നെ ആ പ്രായഘട്ട ആ കാലഘട്ടത്തിൻ്റെ ആ പ്രത്യേക ടൈമിനെ പറയും. കാരണം അത് വളരെ വസന്തകാലം അല്ലെ വർണ്ണാഭമായ കാലമാണ്. ഈ ടീനേജ് ആരംഭിക്കുന്നത് 12 to 19 years ഒക്കെ ടീനിൽ ആരംഭിക്കുന്ന ടൈം എങ്കിലും 12 to 19 എന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പം ഈ സമയത്തൊക്കെ ആണെങ്കിൽ നേരത്തെ പിന്നെ കുട്ടികളുടെ ഈ കുട്ടികൾ ടീനാകും ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ 10 years ഒക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾ അതുപോലെ കുട്ടികൾ വളർച്ചയിലേക്ക് വരിക. അപ്പോൾ ഒത്തിരി വളർച്ച ശാരീരിക ഫിസിക്കൽ 5 ഡെവലപ്മെൻറ്റ് ഡയമെൻഷനൽ ഡെവലപ്മെൻറ്റ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ ആവശ്യമാണ്. ഒന്ന് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ശാരീരികമായ അവസ്ഥ, രണ്ട് അവൻ മെൻ്റൽ ഡെവലപ്മെൻറ്റ്, മൂന്ന് ആ കുട്ടിയുടെ ഇമോഷൻ ഡെവലപ്മെൻറ്റ്, നാല് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അഞ്ച് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്. ഈ 5 തലങ്ങളിലും കുട്ടിക്ക് വളർച്ച എത്തിയെങ്കിൽ മാത്രമേ ശരിയായ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലേക്ക് അല്ലെ വ്യക്തിത്വത്തിലേക്ക് ആ കുഞ്ഞ് നയിക്കപ്പെടാറുള്ളൂ. ഇത് മാതാപിതാക്കന്മാർ മനസ്സിലാക്കണം. അപ്പം കുട്ടിയുടെ ഒന്നാമത് അവൻ്റെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ഇതിനെക്കുറിച്ച് പലപ്പോഴും പേരൻസ് അവെയറാണ്. കുട്ടിയുടെ ശാരീരിക വളർച്ച, അതിന് നമ്മൾ അവൻ ആവശ്യമുള്ള ഫിസിക്കൽ ഫുഡൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുക. അവൻ്റെ ആ വളർച്ചയെക്കുറിച്ച് മാതാപിതാക്കന്മാർ പലരും ബോധവാന്മാരാണ്. മെൻ്റൽ ആൻഡ് ഇമോഷൻ ഡെവലപ്മെൻറ്റ്സ്, നമ്മൾ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ മെൻ്റൽ ആൻഡ് ഇമോഷൻ ഡെവലപ്മെൻറ്റ്. മെൻ്റൽ നമുക്കറിയാം കുട്ടിയെ സ്കൂളിൽ വിടുന്നു എന്തിനാ, കുട്ടി മാനസിക വിദ്യാഭ്യാസത്തിലൂടെ കുഞ്ഞ് മാനസിക വളർച്ചയ്ക്ക് വേണ്ടി. ഇമോഷണൽ തലത്തിലും കുട്ടി വൈകാരിക പക്വത പ്രാപിക്കേണ്ടത് ആവശ്യം. ഇതെല്ലാം പേരൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പല പേരൻസിൻ്റെയും പല കംപ്ലൈൻറ്റ്, കുട്ടി അധികം സംസാരിക്കുന്നില്ല, കുട്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് മൊബൈലിൽ അല്ലെങ്കിൽ അവൻ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിൽ. ഇതൊക്കെ പലപ്പോഴും മാതാപിതാക്കന്മാരെ ആശങ്കാകുലരാക്കുന്ന വിഷയം. കുട്ടി കൂടുതൽ സമയം ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിൽ, അവന് കൂട്ടുകാരുമായിട്ട് മാതാപിതാക്കന്മാരിൽ നകലും. നാം ചിന്തിക്കണം, ഒരു കൊച്ചുകുട്ടി
അവന് അമ്മയുടെ സാരിത്വം അല്ലെ അമ്മയുടെ നീഴിൽ പറ്റി അല്ലെ പിതാവിൻ്റെ നീഴിൽ പറ്റി ഇങ്ങനെ അവരോടെപ്പോഴും അറ്റാച്ച്ഡ് ആയിട്ട് നടക്കുന്ന ഒരു കുട്ടി കൗമാരപ്രായത്തിലാകുമ്പം അവൻ്റെ ഫ്രണ്ട് സർക്കിൾ അങ്ങ് വർദ്ധിക്കുക കാരണം അവന് ഇപ്പോൾ ഫേസ്ബുക്കായി വാട്സപ്പായി ഫേസ്ബുക്ക് ഫ്രണ്ട്സായി അപ്പോൾ ആ ഫ്രണ്ട് സർക്കിൾ തന്നെ അവൻ്റെ അങ്ങ് വർദ്ധിക്കുക ആ സമയത്ത് കുട്ടി മാതാപിതാക്കന്മാരോടുള്ള അവൻ്റെ അറ്റാച്ച്മെൻ്റ് അല്പം കുറയുന്നു കാരണം ഇവൻ ട്രൈ ടു ബി അൻ ഇൻഡിപെൻഡൻറ്റ് ഒരു വ്യക്തി ഒരു സ്വതന്ത്ര പേഴ്സണാലിറ്റി ആകാൻ അപ്പോൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകാൻ വേണ്ടി ഇവൻ ആഗ്രഹിക്കുക അപ്പോൾ അതിൻ്റെ പ്രാഥമിക ഘട്ട നിലവാരങ്ങളിൽ മാതാപിതാക്കന്മാരോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറച്ചിട്ട് കുട്ടി തന്നെ ഒരു സ്വതന്ത്ര വ്യക്തിയാകാനുള്ള പ്രയാണത്തിൻ്റെ ചില പടികളാണ് നമ്മളെ ഭാഗത്ത് കാണുന്നത് അപ്പോൾ എന്നിട്ട് നമ്മൾ ആദ്യം കയറും അയ്യോ എൻ്റെ കുഞ്ഞിനോട് മിണ്ടുന്നില്ല അവൻ അടച്ച് തന്നെ ഒരു മുറി കയറിയിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്കുണ്ടാകും നമ്മൾ മനസ്സിലാക്കണം ആ കുട്ടി ഒരു ഇൻഡിപെൻഡൻ്റ് ആകാൻ ഒരു തനി ഒരു വ്യക്തിയാകാനുള്ള പ്രയാണത്തിലാണ് നമ്മളത് മനസ്സിലാക്കുക രണ്ടാമത് ഈ കാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിനെക്കുറിച്ച് സൈക്കോളജിസ്റ്റ് ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചത് ഓർക്കുന്നു എ ചൈൽഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ബെൽ എന്ന് പറഞ്ഞാൽ ഒരു കിണറിൻ്റെ വക്കത്തൊരു കുട്ടി നിൽക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത് കിണറിൻ്റെ വക്കത്തൊരു കുട്ടി നിന്ന് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം കെട്ടിയിട്ടില്ലാത്തൊരു കിണറിൻ്റെ വക്കത്തെ കുട്ടി നിൽക്കുകയാണെങ്കിൽ എപ്പോഴും അല്ലെ ആ കുഞ്ഞ് സ്വാഭാവികമായിട്ട് ആ കിണറ്റിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും അവനൊരു വീഴ്ച സംഭവിക്കാവുന്ന വക്കത്താണ് നിൽക്കുന്നത് അതറിഞ്ഞ മാതാപിതാക്കന്മാർ അവനെ ഗൈഡ് ചെയ്യും അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗൈഡ് നമ്മളവരെ ഗൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് മാതാപിതാക്കന്മാർ ഇതറിഞ്ഞ് കുട്ടിയെ ഗൈഡ് ചെയ്യും ഈ സ്വഭാവത്തിൻ്റെ വ്യത്യസ്തതകൾ മനസ്സിലാക്കുകയും ചെയ്യണം നമുക്കറിയാം ഈ കുട്ടി ഒന്ന് ആൺകുട്ടിയാണെങ്കിൽ പുരുഷത്വത്തിലേക്കുള്ള വളർച്ചയിലും പെൺകുട്ടിയാണെങ്കിൽ സ്ത്രീത്വത്തിലേക്കുള്ള വളർച്ചയിലും അപ്പം അവരുടെ ഹോർമോൺ വ്യത്യസ്തമാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോണാണ് പുരുഷത്വത്തിലേക്ക് അവനെ പുരുഷത്വ വളർച്ചയിലേക്ക് അല്ലെങ്കിൽ ആ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത് ഈസ്ട്രജൻ എന്ന ഹോർമോണാണ് സ്ത്രീത്വത്തിലേക്ക് ഉള്ള വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഈ ഹോർമോണിൻ്റെ ഈ ചേഞ്ചസ് തന്നെ കുട്ടികളെ അവരുടെ ഇമോഷൻ ഒക്കെ ലെവലിൽ വളരെ സ്വാധീനതകളും പ്രയാസങ്ങളും ഒക്കെ വരുത്തും കാരണം അത് പെട്ടെന്ന് കുട്ടി അമിത ദേഷ്യം ഉണ്ടാകുക പെട്ടെന്ന് കുട്ടി കൊച്ചു കാര്യത്തിനും പൊട്ടിത്തെറിക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ വൈകല്യങ്ങളൊക്കെ ചിലപ്പോൾ പഠന വൈകല്യം ഇതുവരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചു കുട്ടി പക്ഷെ പെട്ടെന്ന് പഠന വൈകല്യം അവൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പെട്ടെന്ന് അവൾ ഡൗൺ ആയിട്ട് തീരുന്നു ഇങ്ങനെയൊക്കെയുള്ള വൈകല്യങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും ഇതൊക്കെ മാതാപിതാക്കന്മാരെ ഒത്തിരി ടെൻഷൻ ഉളവാക്കും അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടിയുടെ അവൻ്റെ വളർച്ചയിൽ ചില വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടാകും ഞാൻ ഈ ക്ലാസ്സിൽ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം കുട്ടി ഒത്തിരി സ്റ്റോം ആൻഡ് സ്ട്രെസ് അഭിമുഖീകരിക്കുന്ന ഒരു ടൈം ഒത്തിരി ഡിസ്റ്റർബൻസസ് അവൻ്റെ ശരീരത്തിൽ വളർച്ചയുടെ ഘട്ടങ്ങളിൽ തന്നെ ഒത്തിരി ഡിസ്റ്റർബൻസ് അവന് പ്യൂർട്ടി സ്റ്റേജൊക്കെ അറ്റൈൻ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ അവൻ അനുഭവിക്കുന്നു അപ്പം ഇതൊക്കെ മാതാപിതാക്കന്മാർ അറിഞ്ഞ് കുട്ടിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലെവൽ കുട്ടിയെ മനസ്സിലാക്കുക കാരണം കുട്ടിയുടെ വളർച്ച ഈ ഗ്രോത്ത് മാതാപിതാക്കന്മാർ മനസ്സിലാക്കണം അപ്പം നമ്മളറിയണം ഈ കുടുംബമാകുന്ന ആ ഉദ്യാനത്തിലെ നറുമലരുകളാണ് കുട്ടികൾ അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവം നമുക്ക് മക്കൾ ദൈവത്തിൻ്റെ ദാനം ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലം നമ്മറിയേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ ഈ പ്രതിഫലത്തെ ദാനത്തെ നമുക്ക് തരിക അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നമ്മുടേതല്ല പിന്നെ ആരുടേതാണ് കുട്ടികൾ ദൈവത്തിൻ്റെതാണ് നമ്മളെ വളർത്താൻ ഏൽപ്പിച്ചേക്കുക നമ്മളത് തിരിച്ചറിയുക ഒരു നല്ല വളർത്തപ്പൻ്റെ വളർത്തമ്മയുടെ റോളിലാണ് നമ്മൾ നമ്മൾ ഏൽപ്പിച്ച കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ വളർത്തി ദൈവത്തിൻ്റെ കയ്യിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഞാനും നീ എനിക്ക് തന്ന മക്കളും എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്തം നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ കൗമാരക്കാരെ ഫോക്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആകിയാൽ ഞാൻ കൗമാരക്കാരായ ചില കുട്ടികളുടെ അനുഭവങ്ങൾ പറഞ്ഞ് ക്ലാസ്സുകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക ഞാൻ പറഞ്ഞല്ലോ കുട്ടി ട്രൈ ടു ബി ഇൻഡിപെൻഡൻറ്റ് ഒരു സ്വതന്ത്ര വ്യക്തിയാകാനുള്ള ആ പ്രയാണത്തിൽ അപ്പം നമ്മളെ കുട്ടിയെ മനസ്സിലാക്കുക അപ്പം ഈ സമയത്തുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് അവൻ്റെ ഫ്രണ്ട് സർക്കിൾ വർദ്ധിക്കുന്നു അപ്പോൾ വർദ്ധിക്കുമ്പോൾ തന്നെ പിയർ സൗഹൃദ വലയങ്ങളെ അവൻ്റെ കൂടുതലുണ്ടാകുന്നു അപ്പോൾ പിയർ പ്രഷേഴ്സ് ഉണ്ടാകും സൗഹൃദ വലയങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ അപ്പം ചെറുപ്രായത്തിലാണെങ്കിൽ കുട്ടി മനസ്സിലാക്കുന്നത് മൈ ഫാദർ ഈസ് ദ ഹീറോ ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോ എൻ്റെ പപ്പായ എന്നാണ് കുട്ടി മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ അവൻ സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ അവൻ മനസ്സിലാക്കും ഏറ്റവും വലിയ ഹീറോ ടീച്ചറാണ് ഹീറോ പക്ഷേ ഈ സമയമാകുമ്പോൾ അവൻ മനസ്സിലാകും ഇവരാരുമല്ല എൻ്റെ ഫ്രണ്ട്സാണ് അവൻ്റെ ഹീറോ അവരെ ഫ്രണ്ട് സർക്കിൾ പറയുന്നതിനോട് അവന് കൂടുതൽ അവന് അറ്റാച്ച് അല്ലെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകി അത് അവനനുസരിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യും അപ്പോൾ ഈ ടൈമിൽ ഇവരുടെ ഒരു പ്രത്യേകതയാണ് ദ ഡിഡ് നോട്ട് ലൈക്ക് അഡ്വൈസ്
ഈ കൗമാരക്കാരുടെ പ്രത്യേകതയാണ് ഉപദേശങ്ങളെ അവർ വെറുക്കുന്നു. അപ്പോൾ നമുക്കറിയാം കൂടുതലും ഉപദേശങ്ങളുമായിട്ട് കുഞ്ഞുങ്ങൾ പറയുന്ന നടക്കുന്ന ആരാ പാരൻസാണ് അല്ലേ. എപ്പോഴും അവരിങ്ങനെ പഠിയിടാം, പിന്നെ അത് ചെയ്യരുത്, അധികം ടി വി കാണരുത്, ആ പ്രോഗ്രാം കാണരുത്, പിന്നെ നീ എപ്പോഴും നീ മൊബൈലാണോ കളിച്ചോണ്ടിരിക്കുന്നത്, നിനക്ക് പഠിക്കണ്ടേ, ഒന്നും പഠിക്കണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള എപ്പോഴും അഡ്വൈസുമായിട്ട് പുറകെ നടക്കുന്നത് കുഞ്ഞുങ്ങളൊട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ടൈമാ ഈ ഒരു പ്രായം. അപ്പോൾ അവർ ഉപദേശത്തെ വെറുക്കുന്നു, ഉപദേശത്തെ. അപ്പം തന്നെ ആത്മീയ ഉപദേശങ്ങളെ പോലും കുട്ടി വേണ്ടിയ പോലെ ഒരു നെഗറ്റീവ് രീതിയിലൊക്കെ കാണുന്നൊരു പ്രായമാണ്. ഈ പ്രായത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വിവേകത്തിനല്ല വികാരത്തിന് പ്രാധാന്യം നൽകുന്നു. വികാരത്തിന്, അപ്പം ഇമോഷണലായിട്ട് കുട്ടി എന്തും അങ്ങനെ വികാരത്തിന് പ്രാധാന്യം കൊടുക്കുക. ഈ പ്രായത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അംഗീകാരത്തിനായിട്ടുള്ള ആഗ്രഹവും ലൈംഗിക ചിന്തകളും വർദ്ധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ വളർച്ചയുടെ ഓരോരോ ത്വരിതമായ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളാണെന്ന് നാം മനസ്സിലാക്കി അതനുസരിച്ച് കുട്ടികളോട് നമ്മൾ പ്രതികരിക്കണം. ഞാൻ ഒരു സർവേയിൽ കണ്ട ഒരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഒരു പണ്ടൊക്കെ നമ്മൾ ഈ ടെൻത്ത് ഒക്കെ കഴിയുമ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ പത്രക്കാരൊക്കെ ഒന്ന് ചോദിക്കും എന്താണ് അടുത്ത അംബിഷൻ, വാട്സ് യുവർ അംബിഷൻ. അപ്പം പറയും ഡോക്ടറാകണം, അല്ലെങ്കിൽ IAS, അല്ലെങ്കിൽ പൈലറ്റ്, ഇങ്ങനെ വിധമായ കുട്ടികളുടെ അംബീഷൻ അവർ പങ്കുവെക്കും. അപ്പോൾ ഈ ഗ്രേഡ് ഫസ്റ്റ് ഗ്രേഡ്, എ ഗ്രേഡ്, എ വൺ ഗ്രേഡൊക്കെ കിട്ടുന്ന കുട്ടികളോട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ഒരു സർവേയിൽ ഒരു സർവേ നടത്തിയപ്പം കുട്ടികളുടെ എല്ലാവരുടെയും ആഗ്രഹം പറഞ്ഞു എന്ത് ആയിക്കോളട്ടെ പക്ഷേ അവർക്കൊരു സ്മാർട്ട് ഫോൺ വേണം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്ന ഒന്നാണ് സ്മാർട്ട് ഫോൺ. മറ്റ് അംബീഷനേക്കാളൊക്കെ ഈ തലമുറ ഒരു സ്മാർട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് ജീവിക്കുന്ന അവർ സ്മാർട്ട് ഫോണിനെ മറ്റെല്ലാം ത്തേക്കാളും പ്രാധാന്യമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ മാതാപിതാക്കന്മാരും കുട്ടികളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് വർദ്ധിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് പഠന വൈകല്യങ്ങൾ സ്വാഭാവികമാണ്, ഇൻ്റർനെറ്റിൻ്റെ മാസ്മരിക ലോകത്ത് കുട്ടികളാകും, ഇതൊക്കെ പേരൻസിനെ ഒത്തിരി സമ്മർദ്ദങ്ങളിലാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമയത്ത് പേരൻസ് കുട്ടികളെ അല്ലെ പേരൻസ് അറിഞ്ഞിരിക്കേണ്ട 10 tips, ഒരു ശരിയായിട്ടുള്ള റൈപ്പ് ഒരു എഫക്റ്റീവ് പാരൻറ്റിങ്ങിനുള്ള 10 tips ആണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത് ഷോ ദം ലവ്, അവരെ നമ്മൾ സ്നേഹിക്കുക, ലവ് ദം. അപ്പം കുട്ടികളെ സ്നേഹിക്കുക, സ്തോത്രം. അപ്പോൾ കുട്ടി ഒരു പ്രത്യേകിച്ച് കുടുംബം ഒരു സ്നേഹത്തിൻ്റെ തുരുത്താകണം. അപ്പോൾ എല്ലാ പേരൻസും കുട്ടികളെ സ്നേഹിക്കാത്തവരാരുമില്ല, എല്ലാവരും കുട്ടികളെ സ്നേഹിക്കും. പക്ഷേ അത് മാത്രമല്ല, എപ്പോഴും ഒരു സ്നേഹത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കുട്ടി വളർന്നു വരണം. അവനെ സ്നേഹിക്കുക എന്നുള്ളത് അവന് മനസ്സിലാക്കണം, എൻ്റെ പേരൻസ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് കുട്ടി മനസ്സിലാക്കണം. മൃദു കുട്ടിയെ അടുത്തിരുത്തുക, പിന്നെന്താ അവനെ ആലിംഗനം ചെയ്യുക, ചുംബിക്കുക, തലയിലൊന്ന് തലോടുക, ഇതൊക്കെയാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരും. അപ്പം അതുമാത്രമല്ല, മാതാപിതാക്കന്മാർ ഭർത്താവും ഭാര്യയും മാതാപിതാക്കന്മാർ പരസ്പരം സ്നേഹിക്കുന്നതും ഈ കുട്ടി കണ്ടു വളരണം. ഈ ചില സൈക്കോളജിസ്റ്റൊക്കെ നടത്തിയ പഠനങ്ങൾ പറയുന്നത് കൂടുതലും ക്രിമിനൽസ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ സ്നേഹരാഹിത്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ സ്നേഹം ലഭിക്കാതെ വന്ന ആൾക്കാരാണ്, അല്ലെ വന്ന കുട്ടികളാണ് പിൽക്കാലങ്ങളിൽ ക്രിമിനൽസൊക്കെ ആയിട്ട് സമൂഹത്തിന് ബാധ്യതയായി തീർന്നത്. അപ്പോൾ സ്നേഹം ആവോളം ലഭിച്ചു വളരുന്നൊരു കുട്ടി സ്നേഹത്തിനു വേണ്ടി മറ്റ് ഒളിവിടങ്ങളിൽ പരതേണ്ടി വരത്തില്ല. ലവ് അഫെയറിലൊക്കെ പെടുമ്പോൾ കുട്ടികൾ പറയുന്ന ഒരു കംപ്ലയിൻ്റ്, ഒരിക്കൽ ഞങ്ങളുടെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി വന്ന ഒരു കുട്ടിയെ ഇങ്ങനെ കൗൺസിൽ ചെയ്തപ്പം ആ കുട്ടി പറഞ്ഞൊരു കാര്യമാണ്, എന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. അവളൊരു ഒരു ബസ് ഡ്രൈവറോടാണ് പോയത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ പേരൻസ് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് ആകെ ആദ്യവും അവസാനവുമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞ ആ ഡ്രൈവർ. അപ്പോൾ ആ കുട്ടി കോളേജിലേക്ക് പോയപ്പോൾ അവൾക്ക് ഒരു പ്രേമം മുട്ടിട്ടു. കാരണം വീട്ടിൽ അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വാചകം പോലും ഒരു കുട്ടിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്നേഹമെന്ന് പറയുന്ന ആ ഒരു വികാരം എല്ലാവരും ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് ഈ കൗമാരക്കാർ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുക. അപ്പോൾ കുടുംബത്തിൽ നിന്ന്, പ്രത്യേകിച്ച് പേരൻസിൽ നിന്ന് അത് ലഭ്യമായി കഴിയുമ്പോൾ, സ്നേഹത്തിൻ്റെ ആ ഹൃദയം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ സ്നേഹത്തിന് വേണ്ടി അവർ മറ്റു ഒളിവിടങ്ങളൊന്നും പോകത്തില്ലെന്ന് സത്യമായ കാര്യം. മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു പ്രായത്തിൽ പ്രത്യേകതയാണ് കൗമാരക്കാരുടെ ഒരു പ്രത്യേകതയാണ് മറ്റ് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു പ്രത്യേകത. അവരോട് സംസാരിക്കാനും അവരെ കാണാനും ബന്ധങ്ങൾ പുതുക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രായമാണ്.
ഞങ്ങൾ കൗൺസിലിംഗ് ക്ലാസ് കിടവും പറയാറുണ്ട്. കൊച്ച് നമ്മൾ ബാല്യകാലങ്ങളിൽ കുഞ്ഞൊക്കെ ആയിരിക്കുമ്പം ഒരു ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകളൊക്കെ ആയിരിക്കുമ്പം ഹോംവർക്കൊക്കെ വരെ ചെയ്യാതെ ക്ലാസ്സിൽ വരുന്നവരനെ ഇങ്ങനെ അടുത്ത ദിവസം ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യാതെ വന്നാൽ നിന്നെ കൊണ്ട് ഗേൾസിൻ്റെ നടുവിൽ കൊണ്ടിരുത്തുമെന്ന് പറയുമ്പോൾ പിള്ളേരെന്തു ചെയ്യും, പിള്ളേരെന്ന് കരയാനായിട്ട് തുടങ്ങും. അതേസമയം ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് അല്ലെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഹോംവർക്ക് ചെയ്യാതെ വന്നാൽ നിന്നെ കൊണ്ട് ഗേൾസിൻ്റെ അടുത്തിരുത്തുമെന്ന് പറഞ്ഞാൽ അവനെന്താ പറയും, അടിച്ച് ലോട്ടറി എന്ന് പറയും അല്ലേ. അപ്പോൾ മാറ്റമായി, കാരണം അവന് അതിനോട് അങ്ങനെ ഓപ്പോസിറ്റ് സെക്സിനുള്ള അട്രാക്ഷൻ ആ പ്രായത്തിലുണ്ട്. ഇതെല്ലാം പേരൻസ് മനസ്സിലാക്കണം. അപ്പം സ്നേഹത്തിൻ്റെ ഒരു തുരുത്തിൽ വളരുന്നൊരു കുട്ടിക്ക് എല്ലാം മാതാപിതാക്കന്മാരോട് ഓപ്പണായിട്ട് പറയാൻ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഒന്നും അവിടെ ഒരു തടസ്സം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. രണ്ടാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരു എന്താ സ്പെൻഡ് ക്വാളിറ്റേറ്റീവ് ടൈം വിത്ത് ചിൽഡ്രൻ, കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അത് ക്വാളിറ്റേറ്റീവ് ആയിരിക്കണം. ചിലപ്പോൾ ഇപ്പം തന്നെ ലോക്ക്ഡൗണിൻ്റെ ടൈമാണ്, നമ്മളെല്ലാവരും വീട്ടിലുണ്ട്, പക്ഷേ അപ്പ പപ്പ എവിടെ, പപ്പ ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത്, അമ്മ ടിവിയിൽ സീരിയലിൻ്റെ ലോകത്ത്, കൊച്ചനിയൻ മറ്റൊരു ലോകത്ത്, ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ കുട്ടി കൗമാരക്കാരൻ ഒറ്റപ്പെടുക, അവൻ അപ്പം അവൻ്റെ മറ്റൊരു ലോകത്ത്, അവൻ ഇൻ്റർനെറ്റിൻ്റെ മറ്റൊരു ലോകത്ത്. അപ്പം അങ്ങനെയല്ല, ലഭിക്കുന്ന സമയത്ത് ചില സമയങ്ങളെങ്കിലും കുട്ടികളുമായിട്ട് ക്വാളിറ്റേറ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാൻ പേരൻസ് തയ്യാറാകണം. കാരണം അപ്പം ഇലക്ട്രിക് ഗാഡ്ജറ്റ്സ് എല്ലാം അല്ലെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ട് കുട്ടിയുമായിട്ട് അവനെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ, സ്നേഹിക്കാൻ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കുട്ടിയെ അടുത്ത് വിളിച്ചിരുത്തി എന്താ തലകൾ അവൻ്റെ തലയിലോട് വിരൽ മുടിയിൽ കൂടി വിരലൊന്ന് ഓടിക്കാൻ, മാറോടാണ് ചെന്ന് ചുംബിക്കാൻ, എനിക്ക് നിന്നെ എന്തൊരു സ്നേഹമാണ് എന്ന് കുട്ടിയോടൊന്ന് പറയാൻ, നീ മിടുക്കനാ എന്നൊക്കെ അവനോടൊന്ന് പറയാൻ, അവനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒക്കെ ആ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലെങ്കിലും ഒന്നിച്ചിരുന്ന്, കുടുംബ പ്രാർത്ഥനയിൽ ഒന്നിച്ചിരുന്ന് ഒക്കെ കുഞ്ഞുമായിട്ട് സമയം ചെലവഴിക്കുന്ന ഒരു ക്വാളിറ്റേറ്റീവ് ടൈമായിട്ട് ആ ടൈം സ്പെൻഡ് ചെയ്യണം. ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തിൻ്റെ കാര്യം പറയുമ്പം മൂന്ന് പ്രധാന കാര്യങ്ങൾ പേരൻസ് ഓർത്തിരിക്കണം. ഒന്ന്, അവൻ്റെ ഫാമിലി. രണ്ട്, എൻവയോൺമെൻറ്റ്, അവന് വളർന്നു വരുന്ന സാഹചര്യങ്ങൾ. മൂന്ന്, റോൾ മോഡൽസ്. ഈ മൂന്ന് ബേസിക് ഫാക്ടേഴ്സാണ് കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന മൂന്ന് പരമപ്രധാനമായ ഘടകങ്ങൾ. ഒന്ന് ഫാമിലി, രണ്ട് എൻവയോൺമെൻറ്റ്, മൂന്ന് റോൾ മോഡൽസ്. ഇത് മൂന്നും കുട്ടിയുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന കാര്യം, ഇതെപ്പോഴും പേരൻസ് ഓർക്കണം. പിന്നെ രണ്ടു കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ലവ് ദം, രണ്ട് സ്പെൻഡ് ക്വാളിറ്റേറ്റീവ് ടൈം വിത്ത് ദം, അവരുമായിട്ട് നല്ല സമയങ്ങൾ ചെലവഴിക്കുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എടുക്കണം. അടുത്തത് നമ്മൾ ചിന്തിക്കേണ്ടത് ബി എ ഗുഡ് ലിസണർ, നമ്മളൊരു നല്ല ലിസണർ ആയിരിക്കണം. പലപ്പോഴും നമുക്കൊരു പ്രത്യേകതയാണ്, എന്താ എപ്പോഴും കുട്ടിയുടെ പുറകെ നടന്ന് ഇങ്ങനെ അവനെടുക്കുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. കുട്ടിയെ കേൾക്കാൻ നമ്മൾ പലപ്പോഴും സമയം കണ്ടെത്താറുണ്ട്. ഒരു കുട്ടി നമുക്കറിയാം, ആദ്യമായിട്ട് ഈ സ്കൂളിലേക്കൊക്കെ പോയിട്ട് വരുമ്പം ഒത്തിരി വിശേഷങ്ങൾ, സ്കൂളിൽ നടക്കുന്ന വിശേഷങ്ങളെല്ലാം നമ്മളോട് ഇങ്ങനെ പറയും. ചെറുപ്രായങ്ങളിൽ ടീച്ചേഴ്സിൻ്റെ കാര്യവും പിന്നെ മറ്റേ അവൻ്റെ കൂട്ടുകാരൻ്റെ കാര്യവും സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ തിരക്കേടെ ലോകത്തായിരിക്കും, അപ്പം നമുക്ക് കേൾക്കാൻ സമയമില്ല, നമ്മൾ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തും, പോയിരുന്ന് പഠിക്കട, എനിക്ക് പല കൂട്ടം കാര്യങ്ങളുണ്ട്. അങ്ങനെ പല സന്ദർഭങ്ങളാകുമ്പം കുട്ടി പിന്നെ ഒരു കാര്യവും അമ്മയോടോ അല്ലെങ്കിൽ പിതാവിനോടോ പറയാതാവും. അങ്ങനെയായ കുട്ടി കൗമാരത്തിലും കൗമാരകാലമാകുന്ന സമയത്തും ഒരിക്കലും പേരൻസിനോട് ഹൃദയം തുറക്കത്തില്ല. അതേസമയം ചെറുപ്രായങ്ങളിലെ കുട്ടിക്കാലം മുതലേ കുട്ടികൾ പറയുന്നത് കേൾക്കാൻ നാം മനസ്സ് വെച്ചാൽ. ഇപ്പോൾ ഹിയറിംഗ് എന്ന് പറയുന്നതും ലിസണിങ്ങും രണ്ടും രണ്ടാണ്, അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. ലിസണിംഗ് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ തിരക്കുകളും നീക്കി വെച്ചിട്ട് നമ്മൾ കുട്ടിയുടെ അരികിൽ വന്നിട്ട് കുട്ടിയോട് സംസാരിക്കുന്ന കാര്യം, കുട്ടിയോട് നമ്മൾ ഹൃദയം പകരുക, അപ്പം അവൻ പറയുന്നത് കേൾക്കുക. ആ സമയത്ത് നമ്മൾ കേട്ടാൽ മതി, അവൻ പറയുന്നത് നമ്മൾ കേൾക്കുക. അപ്പം കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നെ കേൾക്കുന്നു എന്നൊക്കെ ഒരു എന്നുള്ള അത് അവൻ എന്നുള്ള സത്യം മനസ്സിലാകുമ്പോൾ തന്നെ അവന് പകുതി ആശ്വാസമാകും. എന്നെ മാതാപിതാക്കന്മാർ കരുതുന്നു, എൻ്റെ വീട് എൻ്റെ എനിക്ക് എന്തും അത് പറയാനുള്ള ഇടമാണ് എന്നൊക്കെയുള്ള ചിന്ത അവനെ ഭരിക്കാനായിട്ട് ഇടയത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മാറും. ഒരു ബി എ ലിസണർ, കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, കുട്ടി പറയുന്നത് കേൾക്കുക. പിന്നെ പറയുന്നതല്ല, ചിലപ്പോൾ കഴമ്പില്ലാത്ത കാര്യമായിരിക്കാം, ചിലപ്പോൾ നമുക്കെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കുമെങ്കിലും കേൾക്കുക, നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തിൽ മാതാപിതാക്കന്മാരുടെ റോൾ വലുതാണ്. ഞാൻ മൂന്ന് കൂട്ടം കാര്യം പറഞ്ഞു. അപ്പം അവരെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ഒരിക്കൽ വായിച്ചൊരു സംഭവം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരിക. ഹിറ്റ്ലറുടെ കാര്യം ഒരിക്കൽ ഞാൻ വായിക്കാനിടയെ. അപ്പോൾ ഹിറ്റ്ലറെ കുറിച്ച് പറയുന്നത്, വലിയ ബുദ്ധിമാനായ ഒരു കുട്ടിയായിരുന്നു ഹിറ്റ്ലർ. പക്ഷേ അവൻ്റെ ബാല്യകാലം വളരെ വേദനാജനകമായ, അൺവാണ്ടഡായിട്ട് വളർന്നു വന്നൊരു കുട്ടിയാണ്. പിതാവ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ
വളരെ ഹാർഷായിട്ട് അവൻ ഇടപെടും. ബെൽറ്റൊക്കെ ഊരി ആ കുട്ടി അടിക്കുവാരെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്നേഹം കിട്ടാത്ത ഒരു ബാല്യകാലമായിരുന്നു ഈ ഹിറ്റ്ലർ. അതിൻ്റെ നമുക്ക് പിന്നെ പിൽക്കാലങ്ങളിൽ ഹിറ്റ്ലറെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും ഒരു കിരാത ഭരണാധികാരിയായി 60 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നൊടുക്കിയ അത്ര ഒരു മാനസിക അത്രം ആയ ഒരു കിരാതമായ ഒരു ഭരണാധികാരിയായിട്ടേ തീരാൻ കാരണം ബാല്യകാലങ്ങളിൽ തനിക്ക് ലഭിച്ച നൊമ്പരങ്ങൾ. തന്നെ കേൾക്കാൻ ആരുമില്ല. പല കാര്യങ്ങൾ വീട്ടിലേക്ക് വന്ന് പേരൻസിനോട് പങ്കുവെക്കാൻ നോക്കുമ്പോൾ അതവർ കേൾക്കാൻ അവർക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ ഒരു അൺവാണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ സ്നേഹം ലഭിക്കാതെ വളർന്നു ഒരു കുട്ടിയാണ്. പിൽക്കാലങ്ങളിൽ അവനെ വളരെ മാനസികമായിട്ട് വളരെ ഒറ്റപ്പെടലൊക്കെ വിങ്ങലുകളും ഒറ്റപ്പെടലൊക്കെ ഉണ്ടായി. അതിൻ്റെ പരിണിത ഫലമാണ് ഇത്രയും ജൂതന്മാരെ ഒന്നിച്ച് കൊന്നൊടുക്കത്തക്ക ഒരു മനസ്സിന് ഉടമസ്ഥനെ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം കുട്ടികളെ ബാല്യകാലങ്ങളിൽ നമ്മൾ അവരെ മോൾഡ് ചെയ്യേണ്ട പ്രത്യേകത ഞാൻ എടുത്തു പറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ കുട്ടികളോടുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുവാൻ മാതാപിതാക്കന്മാർ ചെലവഴിക്കും. അതേസമയം ഞാൻ മറ്റൊരു മാതാവിനെ എടുത്തു കാണിക്കട്ടെ. അമേരിക്കയുടെ പ്രസിഡന്റുമാരിൽ നക്ഷത്ര ശോഭ പരത്തിയ ഒരു വ്യക്തിത്വമായിരുന്നല്ലോ എബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നത് തൻ്റെ അമ്മയുടെ സ്വാധീനത്തെ എടുത്തു പറയുന്നുണ്ട്. അപ്പം ഈ അമ്മ ഏണ്ട 9 വയസ്സായപ്പം അവൻ്റെ ഈ എബ്രഹാം ലിങ്കൻ്റെ അമ്മ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അമ്മ കുട്ടിയെ മോൾഡപ്പ് ചെയ്തെന്ന് തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഒരു സംഭവം തൻ്റെ ചരിത്രത്തിൽ പറഞ്ഞ ഇതുപോലെ, ഒരിക്കൽ തൻ്റെ സൈനിക മേധാവിയുമായിട്ട് ഒരു ദീർഘദൂര യാത്ര എബ്രഹാം ലിങ്കൻ നടത്തുക. അപ്പോൾ ആ ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് യാത്രയിൽ പോയ വഴിയിൽ അദ്ദേഹം ഈ സൈനിക ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഈ സൈനിക മേധാവി വിലയേറിയ മദ്യക്കുപ്പി തുറന്നിട്ട് അതിൽ നിന്ന് ഒരു പെഗ് എടുത്ത് ഇദ്ദേഹത്തിന് കൊടുത്തു. പ്രസിഡന്റ് കൊടുത്തു, മിസ്റ്റർ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് അത് കുടിക്കാൻ വേണ്ടി കൊടുത്തു. പക്ഷെ അദ്ദേഹം നോ താങ്ക്സ് പറഞ്ഞത് നിരസിച്ചു. കുറച്ചും കൂടി എന്നുമ്പോൾ വീണ്ടും അദ്ദേഹം ഒരു സിഗരറ്റ് എടുത്ത് താൻ ഒരു സിഗരറ്റ് വലിക്കാൻ സ്മോക്കിങ്ങിന് ആരംഭിച്ചപ്പോൾ ഒരു സിഗരറ്റ് എടുത്ത് പ്രസിഡൻ്റെ കയ്യിൽ കൊടുത്തു. പ്രസിഡന്റ് അപ്പോഴും എബ്രഹാം ലിങ്കൺ അത് നിരസിച്ചു. എന്നിട്ട് അപ്പോൾ അദ്ദേഹം ഈ സൈനിക ഉദ്യോഗസ്ഥന് അത്ഭുതപരതം തന്നെ, എന്താണിത് കാര്യം, ഇങ്ങനൊരു പ്രസിഡന്റിനെ കണ്ടിട്ടില്ല. പല പ്രസിഡന്റുമാരുമായിട്ട് അദ്ദേഹം ഇങ്ങനെ ട്രിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു പ്രസിഡന്റ് ഇതുവരെ കണ്ടിട്ടില്ല. അത്ഭുതപരതം തന്നെ ആയിട്ട് എബ്രഹാം ലിങ്കന് മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു അമ്മയുണ്ടായിരുന്നു, എന്നെ നേർവഴികളിൽ നടത്തിയ ദൈവാശ്രയത്തിൽ നടത്തിയ ഒരു അമ്മ എനിക്കുണ്ടായിരുന്നു. ഇന്ന് അമ്മ ഇവിടെ ഇല്ല, അമ്മ ദൈവസ്ഥലിൽ ചേർക്കപ്പെട്ടു. പക്ഷേ എൻ്റെ ബാല്യകാലത്തിൽ എനിക്ക് 9 വയസ്സുള്ളപ്പോൾ മരണക്കിടക്കയിൽ മരണാസനയായിരിക്കുന്ന അമ്മ എന്നെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് അമ്മ പറഞ്ഞു, മോനെ ഈ അമേരിക്കയുടെ ശൈലി മോൻ അറിയാമല്ലോ, ഞാൻ എന്നും നിന്നെ ഗുണദോഷിക്കാൻ ഞാൻ നിന്റെ കൂടെ ഇല്ല, ഞാൻ ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുക. നാളുകൾ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിഞ്ഞുകൂടെ, എന്നാൽ ഞാൻ നീ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരു സത്യം എന്നോട് ചെയ്യണം. ഈ അമേരിക്കയിൽ ഞാൻ ഏത് നിലയിൽ പാർക്കേണ്ടി വന്നാലും ഒരിക്കലും ഞാൻ മദ്യം എൻ്റെ ചുണ്ടോട് അടുപ്പിക്കുകയില്ല, ഒരിക്കലും ഞാൻ സിഗരറ്റ് എൻ്റെ ചുണ്ടോട് അടുപ്പിക്കുകയില്ല എന്ന് കുട്ടിയായ ബാലനായ എബ്രഹാം ലിങ്കനോട് പറഞ്ഞു. ആ ബാലൻ എന്ത് ചെയ്തു, അമ്മയുടെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്തു, ഒരിക്കലും ഞാൻ അമ്മ പറഞ്ഞതുപോലെ മദ്യമോ സിഗരറ്റോ എൻ്റെ ചുണ്ടോട് അടുപ്പിക്കുകയില്ല. അപ്പം ഇന്ന് ആ ബാലനായ എബ്രഹാം ലിങ്കൻ വളർന്നു, ആ വളർച്ച അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തി. എന്നിട്ടും താൻ ആ ബാല്യകാലങ്ങളിൽ അമ്മ അഭ്യസിപ്പിച്ച ആ പാഠങ്ങളിൽ നിലനിന്നു. സ്തോത്രം. അപ്പം എത്ര ധന്യമായ സ്വാധീനതകൾ പേരൻസിന് കുട്ടികളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ നേർത്തെളിവുകളാണ് ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു വന്നത്. അപ്പം കുട്ടി എപ്പോഴും പേരൻസ് കുട്ടികളുടെ എന്താ അറ്റൻറ്റീവ് അല്ലെങ്കിൽ കുട്ടികൾ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. അടുത്തത് 4-ാമത്തെ പോയിന്റ് പറയുന്ന അക്സെപ്റ്റ് ആൻഡ് അപ്രീഷിയേറ്റ്. നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യണം. കുട്ടിക്ക് മനസ്സിലാകണം എൻ്റെ പേരൻസ് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മാർക്കൊക്കെ കൊണ്ട് വീട്ടിലേക്ക് പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവനെ വിജയിയാത്തീർന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവനെ അപ്രീഷിയേറ്റ് ചെയ്യണം, അവനെ നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം, പ്രോത്സാഹിപ്പിക്കണം. പ്രോത്സാഹനം വളരെ പോസിറ്റീവ് എനർജിയാണ് കുട്ടിയിൽ നൽകുന്നത്. അതേസമയം കുട്ടി ഒരു പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് വീട്ടിലേക്ക് വരുന്ന ഉടനെ നമ്മൾ പെട്ടെന്ന് ചോദിക്കുക, അപ്പുറത്തെ ടിറ്റുവിന് എത്ര മാർക്കുണ്ട്, നോക്ക അവന് എല്ലാത്തിനും A+ കിട്ടി, നിനക്ക് തന്നെ ഇത്രേ ഉള്ളല്ലോ എന്ന് പറഞ്ഞ് അവനെ നമ്മൾ പെട്ടെന്ന് ആ കുട്ടിയുടെ മനസ്സിനെ വികാരത്തെ മുറിപ്പെടുത്തുകയല്ല. നമുക്കവനെ മാർക്ക് അല്പം കുറവാണെങ്കിൽ കുട്ടിയെ അരികിൽ വിളിച്ചിട്ട് നമുക്ക് പറയാം,
ഓ നീ മിടുക്കനാണല്ലോ, നീ ഇത്രയും മാർക്ക് വാങ്ങിച്ചല്ലോ, അപ്പോൾ ഒരു വിഷയത്തിന് അല്പം കുറവുള്ളല്ലോ, അപ്പോൾ എൻ്റെ മോൻ ഒന്ന് ഉത്സാഹിച്ചാൽ അടുത്ത പ്രാവശ്യം എൻ്റെ മോന് ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ കഴിയും. എൻ്റെ മോൻ വളരെ മിടുക്കനാണ് എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് എനർജി അവനൊരു പ്രോത്സാഹനത്തിൽ കൂടി നൽകിയാൽ അത് അവൻ്റെ ഭാവിയെ വളരെ അവൻ്റെ പോസിറ്റീവ് ഡെവലപ്മെൻറ്റിനെ വളരെ സ്വാധീനിക്കും. അപ്പോൾ നമ്മൾ ഓർക്കുക, കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ പല പേരൻസ് ഓർക്കുന്ന കുട്ടിയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തോ പോരായ്മയാണ്, എന്തോ കുറച്ചിലാണ് അതിരിക്കും. പക്ഷെ കുട്ടിയെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഉത്സാഹിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യുക. മക്കളെ അവരായിരിക്കുന്ന അവസ്ഥയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ വിലമതിക്കുക, നമ്മൾ അവരെ വിലമതിക്കുന്നു എന്ന് അവർക്ക് ബോധ്യമാകുമാര് നമ്മൾ അവരോട് ഇടപെടുക. അടുത്തത് ഡു നോട്ട് കമ്പയർ ദം അതേസ്. നമ്മൾ കുട്ടികളെ താരതമ്യം മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുട്ടി മാർഗമായിട്ട് വരുന്ന പറഞ്ഞ അടുത്ത വീട്ടിലെ കുട്ടിയെ അല്ലെങ്കിൽ ആ ടിറ്റുവിനെ നോക്ക്, അവരെത്ര മിടുക്കൻ നോക്ക്, അവന് ഫുൾ മാർക്കുണ്ട്, നീ ഒരു കഴുത, എത്ര പഠിച്ചാലും അല്ലേ നിനക്ക് ഒട്ടും പഠിക്കാൻ ബുദ്ധിയില്ല, ജ്ഞാനമില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്താതെ കുട്ടികളെപ്പോഴും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് കുട്ടികളെ താരതമ്യപ്പെടുത്തരുത്. നമ്മൾ ഓർക്കണം ഓരോ കുട്ടിയും യുണീക്ക്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ കുട്ടികൾക്കും അവരുടേതായ പ്രത്യേകതയുണ്ട്. അവരുടേതായ ആ പ്രത്യേകതയിൽ അവർ വളർന്നു വരത്തക്കവണ്ണം അവരുടെ ഈ അവരുടെ താലന്തുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പം ഒന്നിനും കൊള്ളാത്തവനാണെന്നൊരു ചിന്ത കുട്ടിയിൽ വന്നാൽ അത് അവൻ്റെ സെൽഫ് എസ്റ്റീം, കാരണം അവൻ്റെ സ്വയാവബോധം തളർന്നു പോകും, അവനെ ഒരിക്കലും വളരുകയല്ല മറിച്ച് കുട്ടി തളരുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. അപ്പോൾ നമ്മളെപ്പോഴും കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തെ നമ്മൾ ഓർക്കണം. ആറാമത്തെ പോയിന്റിന് അവർ ക്രിറ്റിസൈസ്, അവനൊരിക്കലും നമ്മൾ അവരെ വിമർശിച്ചുകൊണ്ടിരിക്കും. പേരൻസിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും കുട്ടിയെ വിമർശിക്കുക, അവർ ചെയ്യുന്ന കാര്യം അങ്ങനല്ല, അവർ ചെയ്യുന്ന കാര്യം ഒത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ, നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുന്നതും ഒരിക്കലും പാടില്ല. ചില വീടുകളിലൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച സഭായോഗം കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സഭായോഗം കഴിഞ്ഞ് ഡൈനിങ് ടേബിൾ വരുന്നതന്നെ അന്ന് മുഴുവൻ അന്ന് ചർച്ചയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളായിരിക്കും. റോസമ്മ അവളുടെ പാട്ട്, അവളുടെ സാക്ഷ്യം, തള്ളയ്ക്ക് വെള്ളം കൊടുക്കുന്നവളല്ല പക്ഷെ അവിടെ സാക്ഷ്യം കേട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കുട്ടിയെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അവന് നൽകുന്നത്. കുട്ടി ഓർക്കും കൂട്ടുവിശ്വാസമുള്ള ആരാ, എല്ലാവരും അങ്ങനെ ജീവിത മൂല്യങ്ങളില്ലാത്തവരാ, മാതൃകയില്ലാത്തവർ എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മൾ കുട്ടിയുടെ ഉള്ളിലേക്ക് കൊടുക്കും. പിന്നെ നമ്മൾ ഭാഷകാര്യം പറയും, ഭാഷ പ്രസംഗത്തെക്കുറിച്ച് വിമർശനം, ഇതൊക്കെയാണ് കുട്ടി എന്തോ ചെയ്യും. കുട്ടി ഒരിക്കലും അവിടെ നടക്കുന്ന അല്ലെങ്കിൽ ആ കൂട്ടായ്മയോടുള്ള വെറുപ്പ്, അതിനോടൊരു സന്തോഷമില്ലായ്മ കുട്ടികളിൽ വളരാറില്ല. അപ്പം നമ്മൾ തന്നെയാണ് ഒരു കുട്ടിയെ തളർത്തുന്നതും വളർത്തുന്നതും. കുട്ടികൾ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് നൽകുന്നത്, മറ്റ് വ്യക്തികളെക്കുറിച്ച് ഉള്ള നെഗറ്റീവ് ഇമേജ് ഒക്കെ നൽകുന്നതിൻ്റെ പിൻപിൽ ഒരു പരിധിവരെ നമ്മുടെ വാക്കുകളാണെന്നുള്ളത് നമ്മളൊരിക്കലും മറന്നു പോകരുത്. അടുത്തത് ഏഴാമത്തെ പോയിന്റ്, നമ്മൾ ട്രെയിൻ ദം ഹൗ ടു ലീവ്, എങ്ങനെ ജീവിക്കണമെന്ന് കുട്ടിയെ പഠിപ്പിക്കണം. പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, കുട്ടി എന്ത് ചോദിച്ചാലും നമ്മൾ കൊടുക്കും. നമ്മളിങ്ങനെ പറയാറുണ്ട്, എൻ്റെ ബാല്യകാലം വളരെ കഷ്ടതയിലും പ്രയാസത്തിലും കൂടെ ഒക്കെ ഞാൻ ഇല്ലായ്മയുടെ ലോകത്തൊന്നൊക്കെ ഞാൻ വളർന്നു വന്നു, അതുകൊണ്ട് എൻ്റെ കുട്ടി ഒരിക്കലും ഇല്ലായ്മ അറിയില്ല. അതുകൊണ്ട് കുട്ടി എന്ത് ചോദിച്ചാലും അതെല്ലാം നൽകാനുള്ളൊരു വെമ്പൽ മാതാപിതാക്കന്മാരിലുണ്ട്. കാരണം ഒരു അവൻ ലക്ഷറി ആയിട്ട് വളരട്ടെ, ലക്ഷറിയസ് ലൈഫ് നയിക്കത്തക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കും. പക്ഷേ അത് നമ്മൾ കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ ഉപരി അവനെ തളർത്തിക്കളയും. അപ്പം നമ്മൾ കുട്ടി എന്ത് ചെയ്യണം, ഇല്ലായ്മകൾ അറിഞ്ഞു വളരണം. വീട്ടിലെ ഇല്ലായ്മ അവനറിയണം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവനറിയണം, ജോലിയിലെ സമ്മർദ്ദങ്ങൾ അവനറിയണം, എങ്ങനെയാണ് അവനെ പഠിപ്പിക്കാൻ അവൻ്റെ പേരൻസ് കഷ്ടപ്പെടുന്നതെന്നുള്ളവൻ അറിയണം. അതൊക്കെ അറിഞ്ഞു വേണം കുട്ടി വളരുന്നത്. പണത്തിൻ്റെ മൂല്യം കുട്ടി അറിയണം. അപ്പം കുട്ടി നമ്മളൊന്നും അറിയിക്കാതെ വളർത്തിയാൽ അവന് വളരെ ലക്ഷൂറിയസ് ലൈഫ് ലീഡ് ചെയ്തതിന് ശേഷം ഇല്ലായ്മകൾ വരുമ്പോൾ അവൻ നമുക്ക് തന്നെ ഒരു എതിരാളിയായിട്ട് തീരാനിടയാവും. പിന്നെ വീട്ടിലെ ഇല്ലായ്മകളൊക്കെ അറിഞ്ഞ് നമ്മൾ എന്താ പറയുന്നത്, ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കുന്നതൊക്കെ അറിഞ്ഞ് വേണം കുട്ടി വളരാൻ. അപ്പോൾ കുട്ടികളെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളർത്തരുത്, കുട്ടികളെ ബുദ്ധിമുട്ടുകൾ അറിയിച്ച് നമ്മൾ വളർത്തണം. അതോടൊപ്പം തന്നെ ജീവിതം എപ്പോഴും വിജയം മാത്രമുള്ളതല്ലെന്ന് കുട്ടി അറിയണം. ജീവിതത്തിൽ എന്തൊക്കെയുണ്ട്, തോൽവി വരാം, തോൽവി ജീവിതത്തിൻ്റെ അന്ത്യമല്ല എന്ന് നമ്മൾ കുട്ടിയെ മനസ്സിലാക്കണം. അപ്പം എപ്പോഴും കുട്ടി ചോദിക്കുന്ന എല്ലാം നമ്മളിങ്ങനെ വാങ്ങിച്ചു കൊടുത്തു കളഞ്ഞാലുണ്ടല്ലോ, ഒരു കാര്യം കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ തോൽവികൾ വരുമ്പോൾ ഒരു സൂയിസൈഡിൻ്റെ വലിയ വക്ക് വരെ അവനെ കൊണ്ട് എത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളെ ഇതെല്ലാം പഠിപ്പിക്കണം, നെവർ ഡു സൂയിസൈഡ്, ഒരിക്കലും ജീവിതത്തിൽ എന്തെല്ലാം പരാജയങ്ങൾ വന്നാലും സൂയിസൈഡ് ചെയ്യരുത് എന്നെല്ലാം നമ്മൾ കുട്ടികളെ മനസ്സിലാക്കണം. മാത്രമല്ല ഈ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ മനസ്സിലാക്കണം. ഇതെല്ലാം ഒരു കുട്ടി മനസ്സിലാക്കേണ്ടത് അവൻ്റെ വീട്ടിൽ നിന്ന്. അടുത്തത് എട്ടാമത്തേത്, ഉത്തരവാദിത്വ ബോധം നമ്മൾ കുട്ടികളിൽ വളർത്തണം.
അപ്പം ഈ ഒരു കുട്ടിയെ ഉത്തരവാദിത്തമുള്ള കുട്ടിയാക്കി വളർത്തുന്നതും നമ്മുടെ പേരൻസിൻ്റെ കടമയാണ്. കുട്ടി ഉത്തരവാദിത്തമുള്ളവളെ അപ്പം സ്വന്തം കാര്യങ്ങളിൽ സ്വയംപര്യാപ്തത ഉള്ളവരായിട്ട് കുട്ടികളെ എടുക്കേണ്ടത് മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വം. കുടുംബത്തിലെ റെസ്പോൺസിബിലിറ്റി അല്ലെ ഉത്തരവാദിത്തങ്ങളിൽ കൂട്ടുത്തരവാദിത്വം എനിക്കുണ്ടെന്ന് കുട്ടി മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഒരു വീട്ടുകാര്യങ്ങളിൽ വീട്ടു ജോലികളിൽ സഹകരിപ്പിക്കുക, കടയിലേക്ക് പോവുക, വീട്ടിലെ കാര്യങ്ങളിൽ അവനും ഒരു അവന് ഉത്തരവാദിത്തമുണ്ട്. എൻ്റേതോടാണ് വീട്. അപ്പം ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉത്തരവാദിയാണ് എന്നൊരു കൂട്ടു ഉത്തരവാദിത്വം കുട്ടിയെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതെല്ലാം നമ്മളാണ് കുട്ടിയെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ വീടെന്താ, വീടൊരു കുട്ടി ഒരു നേഴ്സറിയാണ്. സ്കൂള് കുട്ടിയുടെ ഫസ്റ്റ് സ്കൂളെന്ന് പറയുമ്പം കുടുംബം. അപ്പോൾ കുടുംബത്തിൽ നിന്ന് വേണം കുട്ടി ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. ചെറുപ്പത്തിലെ കുട്ടി ആയിരിക്കുമ്പോൾ ഹോംവർക്കൊക്കെ ചെയ്യാൻ അമ്മ അവനെ സഹായിച്ചെന്നിരിക്കട്ടെ, ചെയ്തു കൊടുക്കുക. കുട്ടിക്ക് ബുദ്ധിമുട്ടാണല്ലോ എന്നർത്ഥം ഹോംവർക്കൊക്കെ ചെയ്തു കൊടുത്താൽ കൗമാരക്കാരനാകുമ്പോഴും അവൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അവൻ ബോധവാനായിരിക്കത്തില്ല. അപ്പം നമ്മൾ കുട്ടിയെ ചെറുപ്രായങ്ങളിൽ അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ പഠനത്തിൽ അവൻ ഉത്തരവാദിത്വം ഇല്ലാതൊക്കെ ഇരിക്കുമ്പോൾ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് നമ്മൾ അവൻ്റെ ചെറുപ്രായങ്ങളിൽ അവനോട് കാണിച്ച ഒരു പരാജയം. കുട്ടി ചെറുപ്രായങ്ങളിൽ നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ അപ്പച്ചനമ്മച്ചിമാരൊക്കെ പറയാറുണ്ട്, കുട്ടിയെ പ്ലാവിലെടുക്കാൻ പ്രാപ്തിയുള്ളപ്പോൾ അവനെ അത് എടുപ്പിക്കണം, എങ്കിൽ മാത്രമേ ഉത്തരവാദിത്തമുള്ള കുട്ടിയായിട്ട് കുട്ടി വളർന്നു വരത്തുള്ളൂ. ഇതെല്ലാം മാതാപിതാക്കന്മാർ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങൾ. അടുത്തത് ഡിസിപ്ലിൻ. അവരെ നമ്മൾ എന്ത് ചെയ്യണം, ചിട്ടയായ ജീവിതത്തിൽ കൂടി നമ്മൾ അവരെ വളർത്തിയെടുക്കണം, ഡിസിപ്ലിൻ ചെയ്യണം. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരു പടവലെന്ന് പറഞ്ഞൊരു കൃഷിയുണ്ട്. അത് കർഷകർ ചെയ്യുന്ന ഒരു കാര്യം, അത് പൂവിട്ട് വളരാൻ ആരംഭിക്കുമ്പം തന്നെ അതൊരു കല്ല് കെട്ടിക്കൊടുക്കും. കാരണം വളർച്ചയെ ത്വരിതപ്പെടുത്തുക, വളർച്ചയുടെ സമയത്ത് ഡിസിപ്ലിൻ ചെയ്യേണ്ട സമയത്ത് അതിനെ ഡിസിപ്ലിൻ ചെയ്തില്ലെങ്കിൽ, അല്ലെ കല്ല് ഈ പടവലിങ്ങായ ആ സമയത്ത് കല്ല് കെട്ടിക്കൊടുത്തില്ലെങ്കിൽ അതെന്തോ ചെയ്യും, അത് ഷേപ്പ്ലെസ് ആയിപ്പോൾ. അപ്പോൾ കുട്ടിക്ക് ഡിസിപ്ലിൻ ചെയ്യേണ്ട സമയത്ത് നമ്മൾ കുട്ടിയെ ഡിസിപ്ലിൻ ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യും, കുട്ടിയുടെ വളർച്ചയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനിടയാണ്. അപ്പോൾ കുട്ടിയുടെ ആ ഓരോ കാലഘട്ടത്തെ അറിഞ്ഞ് അവന് ആവശ്യമുള്ള പാഠങ്ങൾ ജീവിതത്തിൽ കൂടി നൽകേണ്ടത് മാതാപിതാക്കന്മാരുടെ കടമയെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ശിക്ഷണം എന്ന് പറഞ്ഞാൽ കുട്ടിയെ തല്ലിക്കൊല്ലുക എന്നല്ല അതിൻ്റെ അർത്ഥം. എന്താ അവന് വചനം എന്താ പറഞ്ഞിരിക്കുന്നത്, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. അപ്പം ബാലന് ശിക്ഷ കൊടുക്കണം, കാരണം പക്ഷെ തല്ലിക്കൊല്ലുകയല്ല, കുട്ടി ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് എന്നെ എൻ്റെ പിതാവ് അല്ലെ എൻ്റെ മാതാവ് എന്നെ ശിക്ഷിച്ചത് എന്തിനാണെന്ന് കുട്ടി മനസ്സിലാക്കണം. അപ്പം കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം ഡിസിപ്ലിൻ, അല്ലെ പണിഷ്മെൻറ്റ് കൊടുത്താൽ എന്നതായിരിക്കും കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം, ഡിസ്ട്രക്റ്റീവ് ആയിരിക്കില്ല. കുട്ടിയെ തല്ലിക്കൊല്ലുക എന്നൊരു ചിന്തയല്ല ചിന്തിക്കേണ്ടത്. പിന്നെന്താ, വടിയെ സ്നേഹിക്കുന്നവൻ മകനെ സ്നേഹിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വടിയെ കുട്ടികൾക്ക് ശിക്ഷണം, ബൈബിൾ പ്രകാരം കുട്ടിക്ക് ശിക്ഷണം അത്യന്താവശ്യമായ കാര്യം. അടുത്തത് പത്താമത്തെ കാര്യം, ഡു നോട്ട് ലൈ. ഒരിക്കലും കുട്ടികളോട് കള്ളം പറയരുത്. മാതാപിതാക്കൾ ഇപ്പോൾ ഓഫീസിൽ നിന്ന് ലെറ്റർ പാഡൊക്കെ എടുത്തുകൊണ്ട് വന്നൊരു പിതാവ് അത് കുട്ടിക്ക് പഠിക്കാനൊക്കെ അത് കൊടുത്തു, അല്ലെ പെൻസിൽ കൊണ്ടുവന്നു, അല്ലെ പേന കൊണ്ടുവന്നു, കുട്ടിക്ക് കൊടുത്തു. ഇതെല്ലാം കൊടുത്തതിന് ശേഷം ആ കുട്ടിയോട് സത്യസന്ധ ഈ വീട്ട് സ്കൂളിൽ നിന്ന് പെൻസിൽ മോടിച്ചുകൊണ്ട് വരില്ലെന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിക്ക് നമുക്കറിയാം അതിൻ്റെ ആ കുട്ടിക്ക് സത്യസന്ധനായ പിതാവിൽ നല്ല ആ പാഠം ലഭിക്കുന്നത് മനസ്സിലാകും. മാത്രമല്ല അയൽക്കത്തെ ഒരാൾ കടം ചോദിക്കാൻ വീട്ടിലേക്ക് വന്നു, അപ്പം പിതാവ് പറയുവാ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞുതരാം, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞുതരാം. അപ്പം എന്ത് സന്ദേശമാണ് നമ്മൾ കുട്ടിക്ക് കൈമാറുന്നത്? അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി എൻ്റെ പിതാവ് ഒരു സത്യസന്ധനല്ല എന്നൊരു പാഠം കുട്ടി മനസ്സിലാക്കുക. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മളെപ്പോഴും കുട്ടികളോട് അതേസമയം എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും നമ്മൾ വാഗ്ദാനമൊക്കെ കൊടുക്കുമല്ലോ, നീ ഇന്ന ചെയ്താൽ നിനക്ക് ഇന്ന തരാം എന്നൊക്കെ വാഗ്ദാനമൊക്കെ കൊടുക്കുമ്പോൾ വാഗ്ദാനം പറഞ്ഞെങ്കിൽ നമ്മളത് പാലിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത് ജീവിതത്തിൽ സത്യസന്ധത എന്നൊരു മൂലധനം ഒരിക്കലും അവന് വീട്ട് മനസ്സിലാക്കത്തില്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള മൂല്യങ്ങളെല്ലാം കുട്ടികൾ പഠിക്കുന്ന എവിടെ നിന്നായിരിക്കണം, വീട്ടിൽ നിന്നായിരിക്കണം, മാതാപിതാക്കന്മാരിൽ നിന്നാണ് ഇങ്ങനെയുള്ള മൂല്യങ്ങളെല്ലാം കുട്ടി പഠിക്കേണ്ടത്. അപ്പോൾ കുട്ടിയെ വളരെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഞാൻ പറഞ്ഞതുപോലെ പേരൻസിൻ്റെ ജീവിതശൈലി. ഞാൻ ഒരിക്കൽ ഒരു നമ്മൾ കേട്ടിട്ടുള്ളൊരു കഥയാണ്, പുതുമയുള്ള കഥയാണ്, അല്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പറയട്ടെ. മാതാപിതാക്കന്മാർ കുട്ടികൾക്ക് റോൾ മോഡലായിരിക്കണം എന്നൊരു ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാനൊരു കഥയോട് ഒന്ന് പറയുകയാണ്. ഒരിക്കലൊരു കുട്ടിയെ ഉറക്കിക്കെടുത്തിട്ട് അതിൻ്റെ പിതാവ് ബാറിലേക്ക് പോവുക, കുട്ടി ഉറക്കമാണ് പിതാവ് ബാറിലേക്ക് പോവുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ബാറിനോട് സമീപിച്ചു കഴിഞ്ഞപ്പം അല്ലെ ഷാപ്പിനോട് സമീപിച്ചു കഴിഞ്ഞപ്പം ഒരു ചെറിയ കാൽപെരുമാറ്റം കേൾക്കാം.
കുട്ടി തിരിഞ്ഞ് പിതാവ് തിരിഞ്ഞു നോക്കി, ആരാ വരുന്ന് പറഞ്ഞു. ചെറിയ കാൽ പെരുമാറ്റം. അപ്പൊ പിതാവ് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം തൻ്റെ മോൻ, കൊച്ചു മോൻ, കൊച്ചു കാലടിയൊക്കെ വെച്ച് നടന്ന് നടന്ന് മന്നം മന്നം പിതാവിൻ്റെ അരികിലേക്ക് വരുക. അപ്പൊ പിതാവ് വളരെ അത്ഭുതപരവന്തനായിട്ട് മോനെ നോക്കിയപ്പം കുട്ടി പറയുകയാണ്, ആ ഫോളോ യുവർ ഫുഡ് സ്റ്റെപ്സ്. അപ്പൊ നമ്മുടെ ഫുഡ് സ്റ്റെപ്സ് ആര് ഫോളോ ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പൊ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എപ്പോഴും ടെക്സ്റ്റ് ആയിരിക്കുന്ന ആരാ? മാതാപിതാക്കന്മാരാ. നമ്മൾ പറയുന്ന ഉപദേശങ്ങളൊന്നും അല്ല അവർ കേൾക്കുന്നത്, പക്ഷെ നമ്മൾ എന്തായിരിക്കുന്നു അതവർ ഇങ്ങനെ നമ്മളെ ശോധന ചെയ്യും. നമ്മൾ തുറന്നൊരു പുസ്തകമായി അവരുടെ മുമ്പ് നിൽക്കുന്നെങ്കിൽ അവർക്ക് മൂല്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ റോൾ മോഡൽസിന് വേണ്ടി മറ്റെങ്ങും പരതേണ്ടതില്ല. അപ്പം നമ്മുടെ ജീവിതം അവരുടെ മുമ്പിൽ പൊയ്മുഖങ്ങളില്ലാത്ത ഒരു പച്ചയായ യാഥാർത്ഥ്യമായ ഒരു ജീവിതമാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ജീവിതം ഒരു ടെക്സ്റ്റ് ബുക്ക് അവർക്ക് പഠിക്കാൻ ഫോളോ ചെയ്യാം. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഒരിക്കലും നമ്മൾ അത് മറന്നു പോകരുത്, നമ്മളത് എപ്പോഴും ഓർക്കണം. ഞാൻ അവസാനമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ ടീനേജേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ കൗമാരക്കാരായ നിരവധി പേരെ കുറിച്ച് ബൈബിൾ നമുക്ക് പഠിക്കാൻ കഴിയും. നമ്മുടെ യേശു കർത്താവിൻ്റെ ജീവിതം തന്നെ കാണാൻ പറ്റും. യേശുവിൻ്റെ ബാല്യകാലങ്ങളിൽ ചൈൽഡ്ഹുഡ് ഡേയ്സ് നമ്മൾ കാണുന്നില്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നില്ലെങ്കിലും 12th ഇയറിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ കൗമാരപ്രായത്തിലെ ഇൻസിഡൻറ്റ് ദൈവാനത്തിലെ ചില റെഫറൻസ് നമുക്ക് കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 12 വയസ്സിൽ യേശുവിനെ കാണുന്ന എവിടെ? ഉപദേഷ്ടാക്ക എരിശിലെ ദേവാലയത്തിൽ. മാതാപിതാക്കന്മാർ പെസഹ പെരുന്നാളിൽ പോയിട്ട് വരുന്നൊരു സമയം നമ്മൾ വായിക്കുന്നു. അവർക്കൊരു പതിവ് ഉണ്ടായിരുന്നു, പതിവായിട്ട് ആരാധനയ്ക്ക് വന്നൊരു പതിവ് യേശുവിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. അവിടെ നമ്മൾ കാണുന്ന 12 വയസ്സിൽ യേശു ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നു. മാത്രമല്ല അവരോട് ചോദിക്കുന്നു. ന്യായപ്രമാണത്തിലെ ഉന്നതമായ ഉദാത്തമായ കാര്യങ്ങളും സംശയങ്ങളും ഒക്കെ ഒരു ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ആ തലത്തിലേക്ക് ഒരു 12 വയസ്സുകാരൻ വളർന്നു. എന്താ അത് പറയുന്നത്? ന്യായ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കുമ്പം ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, ആദ്യം മാതാവാണ് കുട്ടിക്ക് ഈ ഇസ്രയേലിൻ്റെ വീര ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച്, ഇസ്രയേലിൻ്റെ ദൈവത്തെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ചെയ്യുന്ന അമ്മയാണ്. എന്നാൽ 4th ഇയറിൽ ക്ഷേമ അവനെ പഠിപ്പിക്കുന്ന അവൻ്റെ പിതാവ്. പിതാവ് ഈ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കുന്ന, മകനെ പഠിപ്പിക്കുന്ന പിതാവ്. എന്നാൽ 12 വയസ്സിൽ പറയുന്നത് അവനാരാ? സൺ ഓഫ് ലോ, ന്യായപ്രമാണത്തിൻ്റെ പുത്രനാണ്. എന്ന് പറഞ്ഞാൽ 12 വയസ്സായപ്പോഴത്തേക്ക് ഒരു യഹൂദ ബാലൻ ന്യായപ്രമാണത്തിൽ നല്ല തറവുള്ളവനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് ഓർത്ത് നോക്കിയേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്ക് ദൈവവചനം അറിയാം? 10 കൽപ്പനകൾ എത്ര കുഞ്ഞുങ്ങൾക്കറിയാം? സ്നാനത്തെക്കുറിച്ച് എത്ര കുഞ്ഞുങ്ങൾക്കറിയാം? പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എത്ര കുഞ്ഞുങ്ങൾക്കറിയാം? മാനസാന്തരം എന്ന് ചോദിച്ചാൽ എത്ര കുഞ്ഞുങ്ങൾക്കറിയാം? അപ്പം ഇതെല്ലാം കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട എവിടുന്നാണ്? കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബ പ്രാർത്ഥന നമ്മുടെ വീട്ടിൽ അത്യന്താപേക്ഷിതമായിരിക്കുക. അപ്പോൾ ഒന്നിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം, ഒന്നിച്ച് പാർക്കുന്ന കുടുംബം, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം നിലനിൽക്കും എന്നൊക്കെ പറയുന്നത് പോലെ, നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബം എന്തായിരിക്കണം? നമ്മുടെ കുടുംബം എപ്പോഴും പ്രാർത്ഥിക്കുന്ന, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന, കുടുംബ പ്രാർത്ഥനയുള്ള ഒരു കുടുംബമായിരിക്കണം. പ്രാർത്ഥന കുട്ടികൾ അഭ്യസിക്കുന്നത് കുടുംബത്തിൽ നിന്നായിരിക്കണം. ഞാൻ ഒരിക്കലൊരു പുസ്തകത്തിൽ വായിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയുണ്ട്, നമ്മൾ കുട്ടിയെ പ്രാർത്ഥിക്കാൻ അഭ്യസിപ്പിച്ചാൽ പ്രാർത്ഥിച്ച് എന്തെല്ലാം വാങ്ങാൻ കഴിയും അതെല്ലാം അവൻ നേടും. നമ്മൾ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ വിദ്യാഭ്യാസം കൊണ്ട് എന്തെല്ലാം നേടാൻ പറ്റും അതെല്ലാം അവൻ നേടും. അപ്പം നമ്മൾ ഓർക്കണം, ഒരു ജീവിതത്തിൽ ഒരു കുട്ടിക്ക്, ഒരു പേരൻസ് അല്ലെങ്കിൽ മാതാപിതാക്കന്മാർക്ക് കുഞ്ഞിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ഉദാത്തമായ കാര്യം അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, ദൈവവചനം അവനെ പഠിപ്പിക്കുക. ഇത് രണ്ടും നമ്മൾ ഒരിക്കലും നമ്മളത് അല്ലെങ്കിൽ അത് ചെറുതായ കാര്യമായിട്ട് നമ്മൾ കാണല്ല. നമ്മൾ കുട്ടിയെ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല വളർത്തേണ്ടത്, പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം. നമ്മുടെ കയ്യിലേക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നാൽ എങ്ങനെ വളർത്തണം? മനോഹർ ചോദിച്ച പോലെ എങ്ങനെ ഇവനെ വളർത്തണം? ഇവനെ വളർത്താനുള്ള, സാംസനെ വളർത്താനുള്ള ഗൈഡ് ലൈൻസ് മനോഹർ ദൈവത്തോട് ചോദിച്ച പോലെ, ദൈവം നമ്മുടെ കയ്യിൽ തരുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്നുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കും ഈ പ്രായം 12, ഞാൻ പറഞ്ഞല്ലോ കൗമാരപ്രായം എന്നൊക്കെ പറയാൻ കരിയർ ഗൈഡൻസ് ഒക്കെ നൽകേണ്ട സമയം. അപ്പം അവൻ്റെ വിദ്യാഭ്യാസ ശേഷം തുറന്നുള്ള ഭാവിക്ക് വേണ്ടിയുള്ള ചില വിദ്യാഭ്യാസത്തിലേക്ക് അല്ലെങ്കിൽ ഭാവികരമായ കാര്യങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൻ്റെ, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടൈമിൽ പലപ്പോഴും ആ സമയത്ത് മാതാപിതാക്കന്മാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കരിയറിലേക്ക് അവനെ ഇങ്ങനെ നിർബന്ധിച്ച് വിടാറുണ്ട്. രക്തം കണ്ടാൽ പേടിയുള്ള കുഞ്ഞ്, മയങ്ങി വീഴുന്നൊരു കുഞ്ഞിനെ മെഡിക്കൽ ഫീൽഡിലേക്ക് വിടാനായിട്ട് ആഗ്രഹിക്കുക, അല്ലെ ഡോക്ടറാകാൻ അവനെ ഇങ്ങനെ നിർബന്ധിക്കുക. ചില പേരൻസിൻ്റെ നിർബന്ധം കൊണ്ടൊക്കെ കുട്ടി ആ ഫീൽഡിലേക്ക് പോയാലും അവിടെ ഒരിക്കലും അവൻ
വിജയിക്കത്തില്ല. കാരണം അവർ ആ ഫീൽഡിനോട് ഒട്ടും താല്പര്യമേ ഇല്ല. അതേസമയം നമ്മൾ ചിന്തിക്കണം, എന്താണ് എൻ്റെ കുട്ടിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹിതം. യാഗപീഠത്തിൽ നമ്മൾ കുട്ടികളെ സമർപ്പിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം ഈ കുട്ടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താ. നമ്മുടെ കയ്യിലേക്ക് ദൈവം തന്ന ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള അവൻ്റെ ഭാവി, അവൻ എന്തായിത്തീരാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുട്ടിയെ യാഗപീഠത്തിൽ വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടപ്പാട്. ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞാൽ ഈ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതോടൊപ്പം തന്നെ പേരൻസ് അറിയേണ്ട ഒരു കാര്യം, കൗമാരത്തിൽ അല്ലെ കൗമാരക്കാരായ കുഞ്ഞുങ്ങൾക്ക് സെക്സ്വൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് പേരൻസിൻ്റെ കടമേ. വീട്ടിലായിരിക്കണം നമ്മൾ. നമുക്കറിയാം കുട്ടികളെ ചൈൽഡ് അബ്യൂസൊക്കെ ഒത്തിരി നടക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളെ ഒത്തിരി സെക്ഷലായിട്ട് അബ്യൂസൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഒരു സർവേയിൽ വായിച്ചുണ്ട്, 54% കുട്ടികൾ, കൗമാരക്കാർ സെക്ഷലായിട്ട് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. കുട്ടികൾ പോകുന്ന സ്കൂൾ ബസ്സിൽ കുട്ടികൾ സെക്ഷൽ അബ്യൂസിന് വിധേയരാകാം, അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററിൽ പോകുന്നിടങ്ങളിൽ ഒന്നും നമ്മൾ ചിന്തിക്കുന്ന പോലെ സുരക്ഷിതരല്ല. ഇത് കുട്ടികളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. കുട്ടി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഉള്ള പാഠങ്ങൾ നമ്മൾ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ കുട്ടി ഈ പ്രായം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പട്ടം കെട്ടില്ലാതെ പറന്നു പോകുന്ന പോലെ പറന്നുപോയി വാനവികാസത്തിൽ പറന്നുല്ലസിക്കാൻ ശ്രമിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു കാലമാണ് ഈ ഒരു കാലം. പക്ഷേ ഈ കാലത്തിൽ ചില ബൗണ്ടറീസ് പേരൻസ് സെറ്റ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികളെ നമ്മൾ യെസ് ഓർ നോ, നമ്മുടെ ശരീരം എന്ന് പറയാൻ പഠിപ്പിക്കണം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള കാര്യം പേരൻസ് കുട്ടിയെ പഠിപ്പിക്കണം. ഒരു അമ്മ മോളാണെങ്കിൽ അമ്മ ആ കാര്യം കുട്ടിയെ പഠിപ്പിച്ചിരിക്കണം. എൻ്റെ ശരീരം പവിത്രമായി സൂക്ഷിപ്പാൻ ഞാൻ ബാധ്യസ്ഥനായെന്നുള്ള കാര്യം കുട്ടിയെ പഠിപ്പിക്കണം. ഇത് സെക്സ്വൽ എഡ്യൂക്കേഷൻ കുട്ടിക്ക് നൽകേണ്ടത് പേരൻസിൻ്റെ കടമയാണ്. അമ്മയാണ് മകൾക്ക് സെക്സ്വൽ എഡ്യൂക്കേഷൻ നൽകേണ്ടത്. എനിക്ക് എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും, ഒരു വിവാഹത്തിന് മുൻപ് വിവാഹത്തിന് പുറത്തോ വിവാഹത്തിന് മുൻപ് ഒരു സെക്സ് പാടില്ലെന്നുള്ള കാര്യം മാതാപിതാക്കന്മാരാണ് കുട്ടിക്ക് പകർന്നു നൽകേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു നല്ല എഡ്യൂക്കേഷൻ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകത്തില്ല. അപ്പോൾ നമ്മുടെ പലപ്പോഴും എന്ത് ചെയ്യും പേരൻസ്, കുട്ടികൾ പരാജയപ്പെട്ടു പോയാൽ പാസ്റ്റർമാരെ കുറ്റം പറയും, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ കുറ്റം പറയും. പക്ഷേ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച കുഞ്ഞിനെ കുറിച്ചല്ല, അവരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം പേരൻസ് ആയ നമുക്കാണ് എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. എപ്പോഴും കുട്ടിയെ ഇങ്ങനെ ഒരു ജയാളിയായി, ജയജീവിതത്തിന് വേണ്ടി നമുക്ക് അവരെ ഒരുക്കിയെടുക്കുക. മാത്രമല്ല നമ്മുടെ കുട്ടിയെ നിത്യതയ്ക്ക് വേണ്ടി അഭ്യസിപ്പിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നാൽ ആ കുഞ്ഞിൻ്റെ ആത്മാവിനെക്കുറിച്ച് നമ്മൾ കരുതലുള്ളവരായിരിക്കണം. ഹന്ന ശമുവേലിനെ വളർത്തിയ പോലെ, ലോയിസ് ആൻഡ് യുനിക്ക തീമോത്തിയോസിനെ വളർത്തിയ പോലെ, യോസഫിൻ്റെ നമുക്കറിയാം യോസഫിൻ്റെ യൗവനകാലത്തിൽ ഒത്തിരി താൻ സ്ട്രെസ് ആൻഡ് സ്ട്രോങ് ഫേസ് ചെയ്യേണ്ടി വന്നു. ആ സന്ദർഭങ്ങളൊക്കെ അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ യോസഫിനെ സഹായിച്ച തൻ്റെ പിതാവിനെ പോലെ, അല്ലെങ്കിൽ ജീവിതത്തിൽ പല ദാനിയേൽ പ്രവാസത്തിൽ പോയി, പക്ഷേ ചെറുപ്രായങ്ങളിൽ മാതാപിതാക്കന്മാർ പകർന്നു നൽകിയ മൂല്യങ്ങൾ, പ്രാർത്ഥനാ ജീവിതം അവിടെയും തുടർന്നു വരുവാൻ അവരെ സഹായിച്ച പോലെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിതത്തിൻ്റെ ഏത് തുരുത്തുകളിൽ പോയാലും അവർ അനുഗ്രഹീതരായി തീരുവാൻ നമുക്കവരെ ദൈവത്തിൻ്റെ വചനപ്രകാരം വളർത്തിയെടുക്കാം. അവരെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചെടുക്കുക. ഓർക്കുക, നമ്മുടെ മാതൃകാ ജീവിതം പോലെ അവർക്ക് പിൻപറ്റുവാൻ മറ്റൊരു കാൽച്ചുവടുകളില്ല. അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ, നീ ഇങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നാലും ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ പരാജയങ്ങളിലേക്ക് പോയെന്നിരിക്കുക, കൈവിടപ്പെട്ടു പോയി എന്ന് നമുക്ക് തോന്നുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഒരു ഒരു അമ്മയുടെ ചരിത്രം കൂടെ പറഞ്ഞ്, ഒരു മകൻ്റെ ചരിത്രം കൂടെ പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ സെൻറ്റ് അഗസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഭക്തനായ മനുഷ്യൻ്റെ, അല്ലെങ്കിൽ ഭക്തനായ ദൈവദാസൻ്റെ ചരിത്രം നമുക്കറിയാം. വിശുദ്ധ മോണിക്ക് അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തെ വളർത്തി. പക്ഷേ യൗവനക്കാരനായപ്പം കൈവിട്ടുപോയി. ഈ അഗസ്റ്റിനോസ് അല്ല അഗസ്റ്റിനോസ് കൈവിട്ടു പോയതായിട്ട് നമ്മൾ വായിക്കുന്നു. എല്ലാ ദുർമാർഗിയായി ജീവിച്ചു, പാപത്തിൻ്റെ എല്ലാ തുരുത്തുകളിലേക്കും അവൻ തൻ്റെ ജീവിതത്തെ കൊണ്ടെത്തിക്കാനിടയാത്തത്. അങ്ങനെ ജീവിതം ഒരു യാതൊരു കെട്ടുമില്ലാത്ത നിലവാരങ്ങളിൽ പ്രയാണം ചെയ്ത് പാപത്തിലേക്ക് കുപ്പുകുത്തിയ സമയത്തും അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മരിക്കോളം അമ്മ പ്രാർത്ഥിച്ചു. മോനിക്ക മരിക്കുന്നതുവരെയും മകൻ്റെ മാനസാന്തരം കണ്ടില്ല. പക്ഷേ അമ്മയുടെ മരണശേഷം ആ പൈതലിനെക്കുറിച്ച് പറയുന്നത് വിശുദ്ധ ഈ അഗസ്തീനോസിന് ഭയങ്കര മാനസാന്തരം ഉണ്ടായി. പാപ വഴികളെ വിട്ട് അവൻ ദൈവസേനയിലേക്ക് മടങ്ങി വന്നു. ആ അഗസ്തീനോസാണ്, ദുർമാർഗിയാ ജീവിച്ച അഗസ്തീനോസ് ആണ് പിൽക്കാലങ്ങളിൽ വിശുദ്ധ അഗസ്തീനോസ് അറിയപ്പെട്ടത്. എന്താണ് കാരണം? ഒരമ്മയുടെ പ്രാർത്ഥന. പ്രിയരെ, ജീവിതത്തിലെല്ലാം കൈവിട്ടുപോയെന്ന് പറഞ്ഞാലും പ്രാർത്ഥനയ്ക്ക് വലിയൊരു സാധ്യതയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസ്ഥനാകുന്നു പോയി നമുക്ക് തോന്നിയാലും പ്രാർത്ഥന നിർത്തിക്കളയത്. കാരണം
പ്രാർത്ഥനയ്ക്ക് അനന്ത സാധ്യതയുണ്ട്. കൈവിട്ടു പോയവരെയും മടക്കിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. നാം പ്രാർത്ഥിക്കുക, ഒരിക്കലും പ്രതീക്ഷ കൈവിടിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇത്രത്തോളം സമയം ഈ ക്ലാസ് ചേവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദിയും വന്ദനവും പറയുന്നത് ഓർക്കുക. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താ സൂക്ഷിക്കാൻ മതിയായ ദൈവമാണെന്ന് നമുക്കറിയാം. ദൈവം നമുക്ക് മനസ്സിലാക്കാം, ദൈവകരങ്ങളെ കേൾപ്പിക്കാം, നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം വഹിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങളെ ഞങ്ങളുടെ യൗവന തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ ചൊല്ലിക്കരവിരുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധരും നിഷ്കളങ്കരും നിർമ്മലരുമായി ദൈവസേനയിൽ കാണപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവരെ നേർവഴിയിൽ നടത്തുവാൻ ആവശ്യമുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവരെ സഹായിക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ക്ലാസ്സുകൾ ശ്രദ്ധിച്ചവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. അടുത്ത ആഴ്ച ഇതിനെ തുടർ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഏവരും ശ്രദ്ധിക്കുക. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ.